മാനസദസ്സിന് വന്ദനം. പുരോഹിതാന്നിത്യ അകത്തിന്റെ പിള്ളക്കച്ചയിൽ പിറക്കണം, സ്നേഹത്തിന്റെ സുവിശേഷം ജീവിക്കണം, കത്തിരിക്കുന്ന സ്വർഗരാജ്യം കിനാവായി കാണണം, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നിന്റെ ജനത്തെ നയിക്കണം, അവരാൽ തള്ളിപ്പറയപ്പെടണം, ഒറ്റുകൊടുക്കപ്പെടണം, അവർക്കായി പ്രാർത്ഥിക്കണം, ഏറ്റവും ഒടുവിൽ അവരുടെ കുരിശുകളുമേന്തി കാൽവരി കയറണം, അവർക്കായി കുരിശിൽ മരിക്കണം, എങ്കിലേ മറ്റൊരു ക്രിസ്തുവായി നീ ഉയർത്തെഴുന്നേൽക്കൂ. എന്റെ ഹൃദയത്തിനിണങ്ങിയ ഇടയന്മാരെ ഞാൻ നിനക്ക് നൽകും എന്ന് ഇസ്രായേൽ ജനത്തോട് വാഗ്ദാനം ചെയ്ത ദൈവം തന്റെ ഹൃദയത്തിനിണങ്ങിയ പുരോഹിതരെ സ്വന്തം ജനത്തെ നയിക്കുവാനും അവർക്ക് കാവലാളാകുവാനും വേണ്ടി തിരഞ്ഞെടുത്ത് നൽകിയിരിക്കുകയാണ്. ഭാഗ്യസ്മരണാർഹനായ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മപ്പപ്പയുടെ ആപ്തവാക്യമാണ് തോത്തൂസ് തൂസ്, പൂർണമായി നിന്റേതാണ്. ജീവിതത്തിൽ തികഞ്ഞ ഏകാന്തതയിലും ഒറ്റപ്പെടലിലും പട്ടിണി കൊണ്ട് വലഞ്ഞപ്പോഴും പരിശുദ്ധ മാതാവിന്റെ തിരുസ്വരൂപത്തെ നോക്കി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മപ്പപ്പ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: അമ്മേ, എനിക്ക് അമ്മയില്ല, അപ്പനില്ല, സഹായത്തിന് ആരുമില്ല, ഞാൻ പൂർണമായും നിന്റേതാണ്. അങ്ങനെ പരിശുദ്ധ അമ്മയ്ക്ക് പൂർണമായും വിട്ടുകൊടുത്തുകൊണ്ട് ഈശോയുടെ ഹൃദയത്തിനിണങ്ങിയ ആ പുരോഹിതൻ പാറമടയിൽ നിന്ന് പത്രോസിന്റെ സിംഹാസനത്തിലേക്ക് നടന്നടുത്തുവെങ്കിൽ ആ സാധാരണയിൽ സാധാരണമായിരുന്ന പുരോഹിതന്റെ ജീവിതം ഈശോയുടെ ഹൃദയത്തിന് ഇണങ്ങിയവയായിരുന്നു. ആടുകളെ പേർ ചൊല്ലി വിളിക്കുന്ന ഇടയന്റെ വിളിക്ക് പ്രത്യുത്തരിച്ചവരാണ് ഓരോ പുരോഹിതനും. കുരിശിൽ കിടക്കുന്ന കർത്താവിനെ മാതൃകയാക്കി സെമിനാരിയുടെ പടവുകൾ ചവിട്ടിക്കേറുന്നവരാണ് ഓരോ പുരോഹിതനും. ജീവിതം മുഴുവൻ ആ ദിവ്യ തമ്പുരാനോടൊപ്പം കുരിശു ചുമക്കാൻ വിധിക്കപ്പെട്ട പുരോഹിതൻ ഇന്ന് സമൂഹത്തിന് മുൻപിൽ തെറ്റുകാരനാണ്. മാലാകമാരെ പോലെ പരിശുദ്ധനായിരിക്കണം പുരോഹിതൻ എന്നുള്ള ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ കുരിശിലെ യേശുവിന്റെ ക്ഷമയും കാലുകഴുകുന്ന യേശുവിന്റെ എളിമയും ഒരു പുരോഹിതൻ ഉണ്ടാകണമെന്ന ജനങ്ങളുടെ ആഗ്രഹങ്ങളെ നിറവേറ്റാൻ സാധിക്കാത്തതിന്റെ പേര് അങ്ങനെ ഒരുപാട് പരാതികളുടെ കരങ്ങൾ ഇന്നിന്റെ പുരോഹിത സമൂഹത്തിന് മുൻപിൽ ഉയരുമ്പോഴും അവർ ഒന്നിച്ച് ഏറ്റുപറയും, പിതാവേ ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. വെല്ലുവിളികൾ നിറഞ്ഞ ജീവിത വഴികളിലും ഈശോയുടെ ഹൃദയത്തെ സ്വന്തം ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവനാണ് ഓരോ പുരോഹിതനും. 2018 ഏപ്രിൽ മാസം 21 തീയതി റോമിലെ തീർത്ഥാടകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ്: ഇന്നത്തെ മനുഷ്യൻ യേശുവിനെ കണ്ടെത്തേണ്ടതുണ്ട്. അവനാണ് പിതാവിങ്കിലേക്കുള്ള വഴി. പ്രത്യാശയുടെ സുവിശേഷം മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം സമർപ്പിക്കാൻ നമ്മെ സജ്ജമാക്കുന്ന സ്നേഹവും അവനാണ്. അതിനിത്രമാത്രം ചെയ്താൽ മതി, യേശുവിന്റെ വിളിക്ക് ഉത്തരമായി ഓരോരുത്തരും സധൈര്യം അവരവരുടെ സവിശേഷതകൾ കൊണ്ട് വിശുദ്ധിയിൽ മുന്നോട്ട് പോവുക. തങ്ങളുടെ സവിശേഷതകൾ കൊണ്ട് സധൈര്യം യേശുവിന്റെ വിളിക്ക് ഉത്തരമായി തങ്ങളുടെ ജീവിതം സമർപ്പിച്ച ഓരോ വൈദികനും ദൈവത്തിന്റെ വിളിക്ക് പ്രത്യുത്തരിച്ച് അവന്റെ ഹൃദയത്തിന് ഇണങ്ങിയവരാണ്. ഈശോയുടെ ജീവിതത്തെ പല വർണ്ണങ്ങളിൽ പകർത്തുന്ന പട്ടുകുപ്പായമാണ് വൈദികർ. അവരെ സ്നേഹിതരായി ലഭിക്കുക എന്നത് ഓരോ ക്രൈസ്തവന്റെയും ഭാഗ്യമാണ്. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും അതിനുപരി സേവനത്തിന്റെയും മുഖമുദ്രയണിഞ്ഞ് സ്വന്തവും ബന്ധവും മറന്ന് ഈശോയുടെ വിളിക്ക് പ്രത്യുത്തരിച്ച ഓരോ പുരോഹിതനും ഒരു ക്രൈസ്തവന്റെ നിത്യതയിലേക്കുള്ള കുറുക്കുവഴികളാണ്. ജീവിതത്തിന്റെ ഓരോ ചെറുവഴികളിലും ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടുന്ന ഓരോ പുരോഹിതനും തങ്ങളുടെ ജീവിതയാത്ര ഈശോയ്ക്ക് വേണ്ടി ബലി കഴിക്കുകയാണ്. പ്രതികൂല സാഹചര്യങ്ങളിൽ തളരാതെ അവർ യാത്ര തുടരുകയാണ്. ഈശോയ്ക്ക് വേണ്ടി ഉരുകിത്തീരുന്ന മെഴുകുതിരികളാകാൻ വിളിക്കപ്പെട്ട ഓരോ പുരോഹിതനും നമുക്ക് ചേർത്ത് നിർത്താം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. നന്ദി, നമസ്കാരം.